അസ്സാമലൈക്കും നമുക്കിന്നൊരു പപ്പായ വെച്ചിട്ട് നമുക്കൊരു പപ്പായ ചിക്കി ഇതുണ്ടാക്കാം കേബേജ് പോലെ നമുക്ക് ചിക്കി എടുക്കാം അതിന് നമുക്കൊരു ഞാനൊരു അധികം മൂക്കാത്തൊരു കൊപ്പക്കായ എടുത്തിട്ടുണ്ട് നമുക്കത് നന്നായിട്ട് തോൽ ചെത്തിയിട്ട് കഴുകിയെടുക്കണം ഇതിങ്ങനെ തന്നെ ചെറിയ ചെറിയ കഷണങ്ങളാക്കിയിട്ട് രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം വെച്ച് കുറച്ച് കഷ്ണങ്ങൾ എടുത്ത് കാര്യം തിളപ്പിച്ച് ഒഴിച്ചാൽ യൂറിക് ആസിഡിന് അടിപൊളി അടിപൊളി ഒരു മരുന്നാണ് അല്ലാതെ ചിക്കി കഴിച്ചാലും യൂറിക് ആസിഡുള്ളവർക്ക് ഇത് മാത്രം കഴിച്ചാൽ മതി വേറൊരു മരുന്നിൻ്റെ ഒരു ആവശ്യമില്ല അത്രയും എഫക്റ്റാണ് യൂറിക് ആസിഡിന് കൊപ്പക്കായ അതിന് കൊപ്പക്കായ തോലൊക്കെ ഞാൻ ചെത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും കൊ കൊത്തലാണ് ഇത് അധികം മൂത്തിട്ടൊന്നുമില്ല ചെറിയ തരത്തിൽ ഇങ്ങനെ ആയിട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ ഞാൻ പൊട്ടിച്ചെടുത്തത് വലിയ കൊപ്പക്കായണ ഒരു കൊപ്പക്കായാണ് അപ്പം അതിന് ചെറുത് നോക്കി അങ്ങനെ പൊട്ടിച്ചെടുത്താണ് ഇതൊന്ന് ചിക്കിയെടുക്കാമെന്ന് വെച്ചിട്ട് ഞാനപ്പം ഇതിൻ്റെ എല്ലാം ചെത്തി നന്നായി തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് പൊളിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഒക്കെ ശേഷം നമുക്കൊന്ന് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം അങ്ങനെ കഴുകിയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുവുകളൊക്കെ കളിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ ഈ അച്ചിരി വെച്ചിങ്ങനെ നമുക്കതൊന്ന് ഉറച്ചിങ്ങനെ സീവ് എടുക്കാം അപ്പോൾ ഈ കനത്തിൽ വരണം ഇത് ചീവെടുക്കണമെങ്കിൽ പിന്നെ അധികം കട്ടി കൂടിയ പാമ്പ് വെച്ച് ചീവാന്നൊക്കെ കണ്ട ചെറിയതിൽ ചീവെടുക്കാം അങ്ങനെ നമുക്ക് അല്ലാതെ അതുപോലെ തന്നെ നമുക്ക് ചീവെടുക്കാം നാല് കഷ്ണമാക്കി കഴിഞ്ഞാൽ മുറിച്ചേർക്കണത് അങ്ങനെ എല്ലാം ചീവി കഴിഞ്ഞിട്ടുണ്ട് ഇതെ എല്ലാം അടിപൊളിയായിട്ട് ചീവി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒരുപോലെ ചെറിയ കനത്തിൽ അരിഞ്ഞെടുക്കാമെന്ന് നോക്കുക അതെ നമുക്കിതുപോലെ തന്നെ ഇതിൽ തേങ്ങയും പച്ചമുളക് ഒപ്പിട്ട് തിരുമ്പി വെച്ചിട്ട് ഇങ്ങനെ തന്നെ വാരി കഴിക്കാനും പറ്റും യൂറിക് ആസിഡുള്ളവർക്ക് വേറൊരു മരുന്ന് അന്വേഷിക്കേണ്ട ഇതൊരാഴ്ചയുള്ളതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ യൂറിക് ആസിഡൊക്കെ നന്നായിട്ട് പോകും അങ്ങനെ കഴിക്കാൻ ശ്രമിക്കുക മരുന്നൊന്നധികം കഴിക്കാതെ ഞാൻ അതിൽക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊഴി ഇട്ടിട്ടുണ്ട് മൂന്ന് പച്ചക്കാന്താരി എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ളതാണ് പിന്നെ നമുക്ക് ഇതിൽ വേറൊരു മുളക് ചേർത്തണ്ട അത്രയും നല്ല എരിവുണ്ട് ഇതിന് പിന്നെ അതുപോലെ അഞ്ച് ചുവന്ന ഉള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ് കനം കുറച്ച് ഒക്കെ കഴുകിയെടുത്തിട്ട് അരിയണതാണ് അതുപോലെ തന്നെ ഒരു കപ്പ് തേങ്ങ എഴുപത്തഞ്ച് ഗ്രാം ഉണ്ടാവും ഈ തേങ്ങ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കാ ടീസ്പൂൺ നല്ല ജീരകം ഇപ്പം നമ്മെല്ലാം ചേർത്ത് വേപ്പില ഞാൻ ചേർത്തിട്ടുള്ള ഒടുവിൽ ആണ് ചേർത്തണത് വേപ്പില മുൻകൂട്ടി ചേർത്താൽ മറന്നു പോയതാണ് എന്നിട്ട് നമുക്ക് കൈ വെച്ച് നന്നായിട്ട് തിരുമ്പി കൊടുക്കാം ഇതുപോലെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് നന്നു മഞ്ഞൾപ്പൊടി ചേർത്തണം എല്ലാ സാധനവും ഇതുപോലെ ഇട്ട് തിരുമ്പി നമ്മൾ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് ഇങ്ങനെ തന്നെ പച്ചക്ക് കഴിക്കാൻ പറ്റും സലാഡാക്കി അപ്പോൾ യൂറിക് ആസിഡുള്ളവർ അങ്ങനെ ചെയ്താൽ മതി വേവിച്ച് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതിപ്പോൾ ഞാൻ വേവിച്ചെടുക്കണത് അതുകൊണ്ട് ഞാനിതൊക്കെ ഇങ്ങനെ എല്ലാ തിരുമ്പി കൈ വെച്ച് തന്നെ തിരുമ്പണം എന്നാൽ തിരുമ്പതിന് ശേഷം നമുക്കിതൊരു പത്ത് മിനിറ്റ് നമുക്കത് മൂടി വെക്കുന്നുണ്ട് ഞാൻ അപ്പം നമുക്കിത് നന്നായിട്ട് ഇതിൻ്റെ തേങ്ങയുടെ ടേസ്റ്റും പച്ചമുളകും ജീരകവും ഒക്കെ ഇതിലേക്ക് ഇറങ്ങി വരണം അതിൻ്റെ ടേസ്റ്റുകൾ അപ്പോൾ ഞാൻ പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പം ഞാനിത് ഒരു ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് എന്തോ വീഡിയോ എടുത്തപ്പോൾ എന്തോ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണമായിരുന്നു വീഡിയോ അപ്പോൾ എല്ലാവരും ക്ഷമിച്ച് എന്തായാലും എൻ്റെ ചാനലൊന്നും കാണണം ഞാനൊരു ഒന്നര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ടേബിൾ സ്പൂൺ അല്ല ചെറിയ സ്പൂണാണ് ഒരു ടീസ്പൂണ് കടുക് പൊട്ടിച്ചു കൊടുക്കേണ്ടത് ഒരു തണ്ട് വേപ്പില പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ തിരുമ്പി എടുത്ത് വെച്ച പപ്പായ കൂട്ട് നമുക്കിതിൽ കൊടുക്കണം ഞാൻ നേരത്തെ വേപ്പിലിട്ട് തിരുമ്പ മറന്നു പോകുന്നത് പിന്നെ കുറച്ച് വേപ്പൽ ഇതിലിട്ടിട്ടുണ്ട് പിന്നെ പോരാത്ത ഞാൻ ചട്ടിയിലിട്ട് മൂപ്പിച്ചിട്ടുമുണ്ട് ഇനി നമുക്കിത് നമ്മൾ നേരത്തെ തിരുമ്പി വെച്ചാൽ പപ്പായ കൂട്ട് നമുക്കിതിൽ കൊടുക്കാം അടിപൊളി ഒരു ടേസ്റ്റുള്ളൊരു പപ്പായ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമുക്കൊരു കറിയില്ലേലും ഇതുപോലെ ഉണ്ടാക്കിയാൽ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും വേറൊരു കാര്യയുടെ ആവശ്യമില്ല അത്രയും നല്ല ടേസ്റ്റുണ്ട് ആ ജീരകത്തിൻ്റെ ടേസ്റ്റും ചുവന്നുള്ളിയുടെയും തേങ്ങയും പച്ചമുളക് നാടൻകാന്താരിലിട്ടെടുക്കണം പച്ച ഉണക്കമുളകിൻ്റെ പൊടി ചേർത്തരുത് ഇതിൽ അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് നമുക്ക് കിട്ടൂല അങ്ങനെ ഞാൻ മീഡിയം ഫ്ലെയിമിൽ നിന്ന് വെച്ചെടുക്കണത് പെട്ടെന്ന് വെന്ത് കിട്ടും മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്കിത് വെന്ത് കിട്ടുന്നത് അത്രയും കൊത്തരുന്ന കുഴപ്പമൊക്കായ അപ്പം ഇങ്ങനെ പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഗർഭിണികൾ കഴിക്കരുതിട്ട പോലെ യൂറിക് ആസിഡുള്ളവരൊന്നും ഗർഭിണികൾ പച്ചക്കതൊന്നും തിന്നാൻ പാടില്ല കൊപ്പക്കായ അത് ഞാൻ പ്രത്യേകം പറയണ് പഴുത്ത പപ്പായ കഴിക്കാം പക്ഷേ പച്ചപ്പായ അങ്ങനെ കഴിക്കാൻ പാടില്ല ഗർഭിണികൾ ഇപ്പം ഞാനത് ഇളക്കി കൊടുത്ത് ഇപ്പം നന്നായിട്ടൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ടെന്നാൽ ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് വേവി മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഞാൻ വെച്ചേർക്കണത് അപ്പോൾ ഇതുപോലെ തന്നെ വെച്ച് നമുക്ക് വെന്ത് ഒന്ന് വെന്ത്ട്ടുണ്ട് നന്നായിട്ട് ഇത് രണ്ടോ മൂന്ന് മിനിറ്റ് ആയിപ്പം ഞാനിതിൽ വെക്കണം മൂന്ന് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ഇങ്ങനെ നമ്മൾ ചീവിക്കൊണ്ടുള്ള ചീവി എടുത്തത് കാരണം അധികം വേവിക്കാനൊന്നും ഇല്ല ഇത് പെട്ടെന്ന് വെന്ത് പിന്നെ അധികം മൂത്തിട്ടില്ല കുപ്പക്കായ പിന്നെ യൂറിക് ആസിഡുള്ളൊരിത് നന്നായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് തോരോടി കഷ്ണങ്ങളാക്കണം കഴിയു ശേഷം ഒരു ഒരു ഭാഗ കുറച്ച് ഭാഗം എടുത്ത് കഴിഞ്ഞിട്ട് വെറുതെ വെള്ളത്തിൽ തിളപ്പിച്ച് രണ്ട് ഗ്ലാസ് കുളിച്ചാൽ പെട്ടെന്ന് യൂറിക്ലാസ് ഇട്ട് കുറയും അങ്ങനെ നമ്മുടെ പപ്പായൊക്കെ റെഡി ആയിട്ട് വന്ന് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്കത് വെന്ത് നാട്ടിൽ കെട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാതും നന്നായിട്ട് വെള്ളം ഒന്നും ചേർത്തിട്ടില്ല ഇതിൽ പപ്പായുടെ ഇതിൽ തന്നെ നീരീ തന്നെയാണ് വെന്ത് കെട്ടിയത് അപ്പോൾ ഇതുപോലെ ഇത്രയും പണികൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും അസ്ലാമലൈക്കും നമസ്കാരം എൻ്റെ ചാരിഷ്ടപ്പെട്ടൊന്നും സപ്പോർട്ട് തരിക ഓക്കേ ബായ്